ഇത് മാസ് മോട്ടോഴ്സ് മഞ്ഞപ്പുറ. നമ്മുടെ ഹോണ്ട യൂണിക്കോൺ ചെയിൻ സ്പോക്കറ്റ് മാറാൻ വേണ്ടി കയറ്റിയിട്ടുണ്ട്. കാരണം ചെയിൻ നല്ല രീതിയിൽ മോശമാണ്. അതേപോലെ തന്നെ നമുക്ക് ബാക്ക് ബ്രേക്കിൻ്റെ സൗണ്ടിൻ്റെ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രേക്ക് ലൈൻഡർ നമുക്ക് മാറ്റണം കേട്ടോ. കാരണം നമ്മൾ പ്രാവശ്യം ക്യാമൊക്കെ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ബ്രേക്ക് ലൈൻഡർ മാക്സിമത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നിസ്സാരം കൂടിയാണ് തീരാനുള്ളൂ. അപ്പോൾ നമ്മൾ കമ്പനിയായിട്ടാണ് കിടന്നത്. നിസ്സാരം കൂടി തീരാനുള്ളൂ. അപ്പോൾ കൂട്ടത്തിൽ കൂടെ മാറ്റി പോകണം നല്ലത്. കാരണം അല്ലെങ്കിൽ പിന്നെ അതിന് വേണ്ടിയിട്ട് നമ്മൾ പിന്നെ കയറ്റാൻ കിട്ടി വരും. ചെയിൻ സ്പോക്കറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് സ്പോക്കറ്റും ഈ ചെയിനും കൂടിയാണ് വന്നെ. അത് മാറ്റിയിടണം. പിന്നെ അതേപോലെ തന്നെ ഈ വീൽ റബ്ബറും മാറ്റണം. കാരണം ഞാൻ വീൽ റബ്ബർ ഇച്ചിരി ഓവലായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് ഇങ്ങനെ ഒരു നമ്മൾ ആക്സിലറേറ്റർ കൊടുക്കുമ്പോൾ ഒരു ചെറിയ ചാട്ടം കാണിക്കും സ്പോക്കറിൻ്റെ സൈഡ്. ആ പ്ലേ ഉള്ളതായിരുന്നു. അപ്പോൾ അങ്ങനെ വരുന്നത് ചെയിൻ അത്ര ഗുണകരമല്ല. കാരണം എന്താ വെച്ചാൽ ചെയിൻ ഓവർലാപ്പിംഗ് ഒക്കെ വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് കൈയോടനെ മാറ്റിക്കണേ. തന്നെയല്ല നമുക്കിത് കുറേ കഴിയുമ്പോഴത്തേക്കും റബ്ബർ ടൈപ്പാണത്. അത് കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ഒരു കറക്റ്റ് പെർഫോമൻസ് നഷ്ടപ്പെടും. അപ്പോൾ അതും കൂടിയാണ് മാറ്റാനുള്ള ഒരു കാരണം കേട്ടോ. പിന്നെ കൂട്ടത്തിൽ കൂടെ നമ്മുടെ എഞ്ചിനോയിൽ കൂടി മാറുന്നുണ്ട്. അപ്പോൾ എത്ര കേസാണ് മെയിനായിട്ട് ചെയ്യണത്? അപ്പോൾ അതിൻ്റെ ഒരു അപ്രോക്സിമേറ്റ് ഒരു എമൗണ്ട് എത്ര വരും എന്നുള്ള ദിവസം നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇടാം. നോക്കിയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് റിപ്ലൈ ചെയ്തോളൂ. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് റിപ്ലൈ മറക്കരുത് കേട്ടോ.